മന്ത്രി സ്ഥാനത്ത് നിന്നും തന്നെ പുറത്താക്കണമെന്ന ലോകായുക്ത വിധിക്കെതിരെ മന്ത്രി കെ ടി ജലീൽ അപ്പീൽ നൽകിയേക്കും. നേരത്തെ ഹൈക്കോടതിയും ഗവർണറും തള്ളിക്കളഞ്ഞ പരാതിയാണെന്ന് ചൂണ്ടിക്കാട്ടി നിയമ നടപടി സ്വീകരിക്കാനാണ് ജലീലിന്റെ നീക്കം. എന്നാൽ ലോകായുക്ത ആക്ട് 14 പ്രകാരമുള്ള നടപടി സർക്കാരിന് തള്ളിക്കളയാൻ സാധ്യമല്ല എന്നാണ് നിയമവിദഗ്ധർ വ്യക്തമാക്കുന്നത്. ബന്ധുനിയമന കേസിൽ മന്ത്രിസ്ഥാനത്ത് നിന്ന് പുറത്താക്കണമെന്ന ലോകായുക്തയുടെ ഉത്തരവിനെതിരെ തുടർ നിയമ നടപടിക്കൊരുങ്ങുകയാണ് കെ ടി ജലീൽ. ഇതേ ആരോപണം ഹൈക്കോടതിയും ഗവർണറും തള്ളിക്കളഞ്ഞത് ചൂണ്ടിക്കാട്ടി മേൽക്കോടതിയെ സമീപിക്കാനാണ് ജലീൽ ആലോചിക്കുന്നത്. വിധിപ്പകർപ്പ് കിട്ടിയ ശേഷം നിയമവിദഗ്ധരുമായി ആലോചിച്ച് അപ്പീൽ നൽകാനാണ് ജലീലിന്റെ നീക്കം. എന്നാൽ ലോകായുക്ത ആക്ടിലെ സെഷൻ 14 പ്രകാരമുള്ള അറിയിപ്പ് സർക്കാരിന് പൂർണ്ണമായും തള്ളിക്കളയാൻ കഴിയില്ലെന്നാണ് നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. ലോകായുക്തയുടെ നിരീക്ഷണം മാത്രമായി സർക്കാരിന് ഇതിനെ തള്ളിക്കളയാൻ കഴിയില്ല. നേരത്തെ സംസ്ഥാനത്തെ ഒരു DYSPക്കും CIക്കുമെതിരെ സമാനമായ രീതിയിൽ സെഷൻ 14 പ്രകാരമുള്ള നടപടികൾക്ക് സർക്കാരിന് നിർദ്ദേശം നൽകുകയും അത് നടപ്പാക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ടുതന്നെ നിരവധി നിയമപ്രശ്നങ്ങൾ സർക്കാരിന് മുന്നിലുണ്ട്. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വരാൻ 3 ആഴ്ചകൾ മാത്രം ബാക്കി നിൽക്കെ ജലീൽ രാജിവെക്കേണ്ടതില്ലെന്ന നിലപാട് ഇടതുമുന്നണിക്കും CPMനും ഉണ്ടെന്നാണ് സൂചന. തുടർഭരണമുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന സമയത്ത് ജലീലിനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന നടപടികൾ വേണ്ടെന്ന ധാരണയാണ് നേതൃതലത്തിലുള്ളത്. അതേസമയം ജലീൽ വിഷയം സജീവമാക്കി മന്ത്രിയെ രാജിയിലേക്ക് എത്തിക്കാനുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ പ്രതിപക്ഷവും നടത്തും. ന്യൂസ് 18 തിരുവനന്തപുരം. കണ്ണൂരിലെ ലീഗ് പ്രവർത്തകൻ മൻസൂറിന്റെ കൊലപാതകത്തിൽ പ്രതിഷേധം കടുപ്പിച്ച UDF. കൊലപാതകം നടന്ന സ്ഥലം പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഇന്ന് സന്ദർശിക്കും. പോലീസ് പക്ഷപാതത്തിൽ പ്രതിഷേധിച്ച് ഇന്ന് പാനൂരിൽ UDF പ്രതിഷേധ സംഗമം സംഘടിപ്പിക്കും. അതേസമയം കേസിലെ രണ്ടാം പ്രതി തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ട സംഭവത്തിലും അന്വേഷണം തുടങ്ങി. ലീഗ് പ്രവർത്തകൻ മൻസൂറിന്റെ കൊലപാതകത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ വിശ്വാസമില്ല എന്ന് വ്യക്തമാക്കിയ ശേഷമാണ് പ്രതിപക്ഷ നേതാവ് ഇന്ന് കണ്ണൂരിൽ എത്തുന്നത്. കൊലപാതക രാഷ്ട്രീയത്തിനും പോലീസ് പക്ഷപാതത്തിനും എതിരെ UDF കൂത്തുപറമ്പ് മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിക്കുന്ന പ്രതിഷേധ യോഗം രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് മൻസൂറിന്റെ വീടും സംഭവസ്ഥലവും സന്ദർശിക്കും. PK കുഞ്ഞാലിക്കുട്ടിയും കെ മുരളീധരനും കെ സുധാകരനും KM ഷാജിയും പ്രതിഷേധ പരിപാടികളിൽ പങ്കെടുക്കും. അന്വേഷണ സംഘത്തെ മാറ്റി പ്രതികൾക്കെതിരെ UAPA ചുമത്തണം എന്നാവശ്യമാണ് UDF ശക്തമായി ഉന്നയിക്കുന്നത്. നിഷ്പക്ഷമായി ഒരു അന്വേഷണ സംഘത്തിനെ സംസ്ഥാന സർക്കാർ നിയോഗിക്കണം. അത് നിയോഗിക്കാൻ തയ്യാറായില്ലെങ്കിൽ May 2 ശേഷം അധികാരത്തിൽ വരുന്ന UDF സർക്കാർ ഇത് വളരെ ഗൗരവത്തിൽ തന്നെ ഈ കേസ് ഞങ്ങൾ കൈകാര്യം. തുടർ പ്രക്ഷോഭ പരിപാടികളെക്കുറിച്ച് UDF ജില്ലാ നേതൃത്വം ഇന്ന് പ്രതിപക്ഷ നേതാവുമായി ചർച്ച നടത്തും. SP ഓഫീസ് മാർച്ച് ഉൾപ്പെടെയുള്ള സമരങ്ങൾ വരും ദിവസങ്ങളിൽ സംഘടിപ്പിക്കാനാണ് ആലോചന. അതേസമയം ഒളിവിലുള്ള പ്രതികളെ പിടികൂടുന്നത് പോലീസിന് വെല്ലുവിളിയാകുകയാണ്. രണ്ടാം പ്രതി കെ രതീഷിനെ വളയം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഇന്നലെ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു. മരണകാരണത്തെ സംബന്ധിച്ച് അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. മറ്റു പ്രതികൾ സംസ്ഥാനം വിട്ടുപോയിട്ടില്ല എന്നാണ് പോലീസിന്റെ നിഗമനം. മനുഭരത്, ന്യൂസ് 18, കണ്ണൂർ. പാനൂർ മൻസൂർ വധക്കേസിൽ പ്രതിപട്ടികയിൽ CPM പ്രാദേശിക നേതാക്കളും കൊച്ചിയങ്ങാടി ബ്രാഞ്ച് സെക്രട്ടറി ശശി ഉൾപ്പെടെയുള്ളവരെയാണ് പ്രതിപട്ടികയിൽ ചേർത്തിട്ടുള്ളത്. DYFI മേഖലാ ട്രഷറർ ഷുഹൈലും CPM ലോക്കൽ കമ്മിറ്റി അംഗം ജാബിറും പ്രതിപട്ടികയിലുണ്ട്. FIR പകർപ്പ് ന്യൂസ് 18 ലഭിച്ചു. എന്തായാലും പാനൂർ മൻസൂർ കൊലപാതകത്തിൽ ഒരാൾ കൂടി പിടിയിലായിരിക്കുന്നു. കൊലപാതകത്തിൽ മുഖ്യ പങ്ക് വഹിച്ചയാളാണ് എന്നാണ് സൂചന. ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് വരാം. മനുഭരത്താണ് ചേരുന്നത്. മനു, എന്തായാലും മനുവിലേക്ക് തിരിച്ചെത്താം മറ്റു വാർത്തകൾ നോക്കിയ ശേഷം. UDF സ്ഥാനാർത്ഥി കെ ബാബുവിന് BJP ബന്ധമുണ്ടെന്ന ആരോപണത്തെ ചൊല്ലി തൃപ്പൂണിത്തുറയിലെ കോൺഗ്രസിൽ പൊട്ടിത്തെറി. കെ ബാബുവിനെതിരായ പരസ്യ വിമർശനങ്ങളുടെ പേരിൽ മുതിർന്ന കോൺഗ്രസ് നേതാവ് AB സാബുവിന് KPCC കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയെങ്കിലും സാബു പക്ഷം ആക്രമണം തുടരുകയാണ്. BJPയുമായി തെരഞ്ഞെടുപ്പിൽ അവിശ്വത ബന്ധം പുലർത്തിയ കെ ബാബുവിനെതിരെയാണ് നടപടിയെടുക്കേണ്ടതെന്ന് കാട്ടി സാബു പാർട്ടിക്ക് മറുപടി നൽകി. അഴിമതിക്കാരനായ കെ ബാബുവിന് സീറ്റ് നൽകരുതെന്ന് ആവശ്യപ്പെട്ട് സ്ഥാനാർത്ഥി നിർണയത്തിന് മുൻപേ കോൺഗ്രസിൽ കലാപം തുടങ്ങിയിരുന്നു. വോട്ടെടുപ്പിന് 2 നാൾ മുമ്പ് തൃപ്പൂണിത്തുറയിൽ BJP 2nd സ്ഥാനത്തെത്തുമെന്ന് AB സാബു തുറന്നടിച്ചു. സാബുവിന്റെ പരസ്യ വിമർശനം തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിക്കിടയാക്കുമെന്ന് ബാബുപക്ഷം പരാതി നൽകി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കാതിരിക്കാൻ കാരണമുണ്ടെങ്കിൽ അറിയിക്കണമെന്നാവശ്യപ്പെട്ട് KPCC നേതൃത്വം സാബുവിന് നോട്ടീസ് നൽകിയത്. എന്നാൽ അച്ചടക്ക ലംഘനം നടത്തിയിട്ടില്ലെന്നാണ് സാബുവിന്റെ മറുപടി. ഞാൻ പറയുന്നതിന് മുൻപ് തന്നെ അദ്ദേഹം ഒരു വിഭാഗത്തിൻ്റെ മാത്രം വോട്ട് കൊണ്ട് എനിക്ക് ജയിക്കാൻ കഴിയും. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് നഷ്ടപ്പെട്ട വോട്ടുകൾ അതാണ്. ആ വോട്ടുകൾ ഞാൻ തിരിച്ചു പിടിക്കും. നിങ്ങളുടെ ആരുടെയും സഹായം വേണ്ട എന്ന രീതിയിൽ അദ്ദേഹം പറയുന്നതോടുകൂടി തന്നെ മതന്യൂനപക്ഷങ്ങൾ അദ്ദേഹത്തിനെതിരായി മാറി എന്നുള്ളത് ഒരു വസ്തുതയാണ്.
തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പാർട്ടി മുന്നോട്ട് വെച്ച മാനദണ്ഡങ്ങൾ ബാബുവിനായി വഴിമാറി. തൃപ്പൂണിത്തുറയിൽ ബി ജെ പി രണ്ടാം സ്ഥാനത്തായാലും അത്ഭുതപ്പെടാനില്ലെന്നും സാബു പറഞ്ഞു. ബി ജെ പിയും അതുപോലെ തന്നെ എൽ ഡി എഫും അവരുടെ പ്രവർത്തനം വളരെ ശക്തിമത്തായി മുന്നോട്ട് കൊണ്ടുപോവുകയും മത്സരം അവർ തമ്മിലാണ് എന്ന് നിഷ്പക്ഷമതിയായ ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന രീതിയിലേക്കുള്ള വളരെ മികച്ച പ്രവർത്തനം അവർ കാഴ്ചവെച്ചിട്ടുണ്ട്. അത് ഈ റിസൾട്ടിലുണ്ടാകും എന്ന് തന്നെയാണ്. എം സ്വരാജ് ജയിച്ച കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിലെ ബി ജെ പി വോട്ടുകൾ ഇരട്ടിയോളം വർദ്ധിച്ചിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിലും വോട്ടുകളിൽ ക്രമാനുഗതമായ വർധനവുണ്ടായി. എന്നാൽ ഇത്തവണ ബി ജെ പി വോട്ടുകളിൽ ഗണ്യമായ ഇടിവുണ്ടാകുമെന്നും അത് മുന്നണിക്ക് ലഭിക്കുമെന്നുമാണ് യു ഡി എഫ് ക്യാമ്പിന്റെ വിലയിരുത്തൽ. ന്യൂസ് 18 കൊച്ചി. പനൂർ മൻസൂർ കൊലപാതകത്തിൽ ഒരാൾ കൂടി പിടിയിൽ. മുഖ്യ ആസൂത്രകനെന്ന സംശയിക്കുന്നയാളെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്ത്. മനു ഭരതാണ് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുക. മനു, ആരാണ്, എന്താണ് എന്ന കാര്യത്തിൽ വ്യക്തത ലഭിച്ചിട്ടുണ്ടോ? കേസിലെ ഒരു മുഖ്യപ്രതിയാണ് പിടിയിലായിട്ടുള്ളത്. പക്ഷേ ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല. ഇയാളെ ചോദ്യം ചെയ്തു വരുന്നേ ഉള്ളൂ. ഇന്നലെ ആ ഇളങ്കോട് നേതൃത്വത്തിലും ഇന്ന് രാവിലെയും പോലീസ് ഇയാളെ ചോദ്യം ചെയ്തു. ഇദ്ദേഹത്തിന് ഈ കേസുമായി ബന്ധപ്പെട്ട നിർണായകമായ പങ്കുണ്ടെന്നാണ് പോലീസിന് ആദ്യഘട്ടത്തിൽ ലഭിച്ച നിഗമനം. ചോദ്യം ചെയ്യലിലും അത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അത് കുറെ കൂടെ വെരിഫൈ ചെയ്യാനുണ്ട് എന്ന് പരിശോധിച്ചതിന് ശേഷം ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തും എന്നാണ് പോലീസ് വൃത്തങ്ങൾ പറയുന്നത്. ആളെ സംബന്ധിച്ചുള്ള വിവരങ്ങളും ലഭിച്ചിട്ടുണ്ട്. പനൂർ മൻസൂർ കൊലപാതകത്തിൽ ഒരാൾ കൂടി പിടിയിലായിരിക്കുന്നു. മുഖ്യ ആസൂത്രൻ എന്ന സംശയിക്കുന്നയാളെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. കൂടുതൽ ചോദ്യം ചെയ്യലിന് ശേഷം അയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തുമെന്ന വിശദാംശങ്ങളാണ് പുറത്തുവരുന്നത്. മനോഭരത്താണ് വിവരങ്ങൾ പങ്കുവച്ചത്. മലമ്പുഴയിലെ വോട്ടുമറിക്കൽ വിവാദത്തിൽ യു ഡി എഫിനുള്ളിൽ അതൃപ്തി പുകയുന്നു. മലമ്പുഴയിൽ മത്സരിച്ച കോൺഗ്രസ് സ്ഥാനാർത്ഥി എസ് കെ അനന്തകൃഷ്ണനെതിരെ യു ഡി എഫ് ഘടകകക്ഷി നേതാവ് തന്നെ രംഗത്ത് വന്നതോടെയാണ് വിവാദം പുതിയ തലത്തിലേക്ക് നീങ്ങുന്നത്. മലമ്പുഴയിൽ ബി ജെ പി വീണ്ടും രണ്ടാമതെത്തുമെന്നും കോൺഗ്രസ് വോട്ടുകൾ വിൽപ്പന നടത്തിയെന്നും ആരോപിച്ച് സി പി എം രംഗത്തെത്തിയതിന്റെ പിന്നാലെയാണ് യു ഡി എഫിലെ ഘടകകക്ഷിയായ നാഷണൽ ഡെമോക്രാറ്റിക് ജനതാദൾ നേതാവ് അഡ്വക്കേറ്റ് ജോൺ ജോൺ രംഗത്ത് വന്നത്. ഡെമോക്രാറ്റിക് ജനതാദളിനായിരുന്നു മലമ്പുഴ സീറ്റ് ആദ്യം യു ഡി എഫ് അനുവദിച്ചിരുന്നത്. എന്നാൽ പ്രാദേശിക കോൺഗ്രസ് നേതാവ് എസ് കെ അനന്തകൃഷ്ണന്റെ നേതൃത്വത്തിൽ പ്രതിഷേധിച്ചതോടെ സീറ്റ് കോൺഗ്രസ് ഏറ്റെടുത്തു. യു ഡി എഫ് സ്ഥാനാർത്ഥിയായി അനന്തകൃഷ്ണൻ മത്സരിക്കുകയും ചെയ്തു. എന്നാൽ അനന്തകൃഷ്ണൻ തന്നെയാണ് വോട്ട് മറിക്കുന്നതെന്നാണ് അഡ്വക്കേറ്റ് ജോൺ ജോണിന്റെ ആരോപണം. അദ്ദേഹം നേരിട്ടാണ് ഇതിൽ വോട്ട് കച്ചവടം നടത്തിയതെന്ന് ഈ പാലക്കാട്ടും മലമ്പുഴയുടെ ബിരുദം എല്ലാ ആളുകൾക്കും അറിയാവുന്ന കാര്യമാണല്ലോ. കോയമ്പത്തൂരിൽ പൊൻരാധാകൃഷ്ണനെ പോയി കണ്ട് അവിടെ വെച്ച് ഡീൽ ഉറപ്പിച്ചു എന്നുള്ളത് ഈ നാട്ടിൽ എല്ലാവരും സംസാരിക്കുന്ന ഒരു വിഷയം തന്നെയാണ്. ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി എസ് കെ അനന്തകൃഷ്ണൻ പ്രതികരിച്ചു. ജോൺ ജോണിന്റെ മാനസിക നില പരിശോധിക്കണമെന്നും എസ് കെ അനന്തകൃഷ്ണൻ. വോട്ട് കച്ചവടം ചെലവിടെ ഉറപ്പിച്ചു. ആ കച്ചവടം പൊളിഞ്ഞപ്പോഴാണ് ഇമ്മാതിരിയുള്ള വിഭ്രാന്തി കാണിക്കുന്നത്. എനിക്ക് അങ്ങേറിൻ്റെ അടുത്ത് സ്നേഹവും ബഹുമാനവും കൊണ്ട് നല്ലൊരു വക്കീലൊക്കെയാണ്. പക്ഷേ അങ്ങേർക്ക് സമനില തെറ്റിയിരിക്കുകയാണ്. നല്ലൊരു ഡോക്ടറിനെ കൊണ്ട് കാണിക്കേണ്ടതാണ് ഏറ്റവും നല്ലത് എന്നാണ് എനിക്ക് അതിന് മറുപടി പറയാനുള്ളത്. ഘടകകക്ഷിയിൽ നിന്ന് സീറ്റ് പിടിച്ചു വാങ്ങിയിട്ടും രണ്ടാം സ്ഥാനത്തേക്ക് ഉയരാൻ കഴിഞ്ഞില്ലെങ്കിൽ യു ഡി എഫിൽ അത് പൊട്ടിത്തെറികൾക്ക് കാരണമാകും. വിജയം ഉറപ്പാണെന്ന് പറയുമ്പോഴും ബി ജെ പിയിലേക്ക് വൻതോതിൽ കോൺഗ്രസ് വോട്ട് മറിഞ്ഞുവെന്ന വിലയിരുത്തൽ സി പി എമ്മിനെയും ആശങ്കയിലാക്കുന്നുണ്ട്. ന്യൂസ് 18 പാലക്കാട്. നേമം ഉൾപ്പെടെ മൂന്ന് മണ്ഡലങ്ങളിൽ വിജയം ഉറപ്പെന്ന ബി ജെ പി. നേമത്ത് 16,000+ വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെ ജയിക്കുമെന്നും നേതൃത്വം വിലയിരുത്തുന്നു. സംസ്ഥാനതല തെരഞ്ഞെടുപ്പ് അവലോകന യോഗം തിങ്കളാഴ്ച ചേർന്നേക്കും. യു ഡി എഫിനായി കെ മുരളീധരൻ കളത്തിലിറങ്ങിയെങ്കിലും സിറ്റിംഗ് സീറ്റ് കൈവിടില്ലെന്ന ഉറച്ച വിശ്വാസത്തിലാണ് ബി ജെ പി. 8,000-10,000 ഇടയിൽ ഭൂരിപക്ഷത്തോടെ കുമ്മനം രാജശേഖരൻ ജയിക്കുമെന്നാണ് വിലയിരുത്തൽ. നേമത്തെ കൂടാതെ കെ സുരേന്ദ്രൻ മത്സരിച്ച മഞ്ചേശ്വരത്തും സി കൃഷ്ണകുമാർ മത്സരിച്ച മലമ്പുഴയിലും പാർട്ടി ജയമുറപ്പിക്കുന്നു. തിരുവനന്തപുരം, കഴക്കൂട്ടം, പാലക്കാട് എന്നിവിടങ്ങളിലാണ് ജയസാധ്യത കൽപ്പിക്കുന്ന രണ്ടാംഘട്ടത്തിലെ മണ്ഡലങ്ങൾ. ബി ജെ പിക്ക് അനുകൂലമായ തരംഗം സംസ്ഥാനത്തൊട്ടാകെ ഉണ്ടാകുമെന്നും നേതൃത്വം വിലയിരുത്തുന്നു. സംസ്ഥാനതല തെരഞ്ഞെടുപ്പ് അവലോകന യോഗം തിങ്കളാഴ്ച ചേർന്നേക്കും. കെ സുരേന്ദ്രൻ ഞായറാഴ്ച തിരുവനന്തപുരത്ത് എത്തിയില്ലെങ്കിൽ യോഗം വിഷുവിന് തൊട്ടടുത്ത ദിവസമാകും നടത്തുക. ന്യൂസ് 18 തിരുവനന്തപുരം. കോവിഡ് റിപ്പോർട്ടുകളിലേക്ക് വരികയാണെങ്കിൽ രാജ്യത്ത് കോവിഡ് കേസുകൾ അതിവേഗത്തിൽ ഉയരുന്നു. രോഗവ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ കൂടുതൽ സംസ്ഥാനങ്ങൾ നിയന്ത്രണങ്ങൾ കടുപ്പിച്ചു. മഹാരാഷ്ട്രയിൽ ലോക്ഡൌൺ ഏർപ്പെടുത്തുന്നതിൽ തീരുമാനമെടുക്കാൻ മുഖ്യമന്ത്രി വിളിച്ച സർവകക്ഷി യോഗം ഇന്ന് നടക്കും. രോഗബാധ വർദ്ധിക്കുന്ന പശ്ചാത്തലത്തിൽ വിവിധ സംസ്ഥാനങ്ങളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. രോഗികളുടെ എണ്ണം അതിവേഗം കുതിച്ചുയരുന്നതിന്റെ ആശങ്കയിലാണ് രാജ്യം. കോവിഡിന്റെ രണ്ടാം തരംഗം ആദ്യത്തേതിലും അതിരൂക്ഷമായി രാജ്യത്ത് പടരുകയാണ്. മഹാരാഷ്ട്ര, ഛത്തീസ്ഗഡ്, ഉത്തർപ്രദേശ്, ഡൽഹി, കർണാടക, കേരളം, തമിഴ്നാട്, മധ്യപ്രദേശ് എന്നിവിടങ്ങളിലാണ് രോഗികളുടെ എണ്ണം ഉയരുന്നത്. രോഗവ്യാപനം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ
കർണാടകയിലും പുതുച്ചേരിയിലും ഇന്നു മുതൽ രാത്രികാല കർഫ്യൂ നിലവിൽ വരും. രോഗികളുടെ എണ്ണം ഉയർന്ന പശ്ചാത്തലത്തിൽ കൂടുതൽ സംസ്ഥാനങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു. ഡൽഹി, ഹിമാചൽ പ്രദേശ്, ഹരിയാന, ബീഹാർ എന്നിവിടങ്ങളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലാണ് അവധി പ്രഖ്യാപിച്ചത്. ഏറ്റവും കൂടുതൽ പ്രതിദിന രോഗബാധ സ്ഥിരീകരിക്കുന്ന മഹാരാഷ്ട്രയിൽ മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെ ഇന്ന് സർവകക്ഷിയോഗം വിളിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് ലോക്ക്ഡൌൺ ഏർപ്പെടുത്തുന്നതിൽ മുഖ്യമന്ത്രി അഭിപ്രായം തേടും. ഒഡീഷയിലും നിയന്ത്രണങ്ങൾ കർശനമാക്കുകയാണ്. ഇന്നു മുതൽ റെയിൽമാർഗം സംസ്ഥാനത്തെത്തുന്നവർ 72 മണിക്കൂറിനകത്തുള്ള കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് സ്റ്റേഷനിൽ ഹാജരാക്കണം. സർട്ടിഫിക്കറ്റ് ഇല്ലാത്തവർക്ക് 7 ദിവസത്തെ ക്വാറന്റൈൻ നിർബന്ധമാണെന്ന് ഈസ്റ്റ് കോസ്റ്റ് റെയിൽവേ വ്യക്തമാക്കി. ന്യൂസ് 18 ഡൽഹി. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ കോവിഡ് വ്യാപനം കൂടുതൽ രൂക്ഷമാകുമെന്ന വിലയിരുത്തൽ. ആശുപത്രികളിൽ വെന്റിലേറ്റർ, ഐസിയു സൗകര്യങ്ങൾ കൂടുതൽ കരുതാനും ആവശ്യമെങ്കിൽ CFLTCകൾ തുടങ്ങാനും ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകി. വാക്സിനേഷൻ വേഗത്തിലാക്കാനുള്ള നടപടികളും ആരംഭിക്കും. കോവിഡ് അതിവേഗത്തിൽ പടരുകയാണ്. 4 ദിവസം കൊണ്ട് പ്രതിദിന കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ 3000-ലധികമാണ് വർധനവുണ്ടായത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 5-8 സ്ഥിതി വീണ്ടും രൂക്ഷമാകുമെന്ന് തന്നെയാണ് വിലയിരുത്തൽ. ആശുപത്രികളെല്ലാം ശക്തിപ്പെടുത്തും. ICU, വെന്റിലേറ്ററുകൾ തുടങ്ങിയവ കൂടുതൽ സജ്ജമാക്കും. ആരോഗ്യ പ്രശ്നങ്ങളില്ലാത്ത കോവിഡ് രോഗികൾക്ക് വീട്ടിലെ ചികിത്സ തുടരും. രോഗികളുടെ എണ്ണം കൂടിയാൽ ആവശ്യമെങ്കിൽ അതത് പ്രദേശങ്ങളിൽ CFLTCകൾ തുടങ്ങാൻ ജില്ലാ തലത്തിലെ ടീമിനെ ചുമതലപ്പെടുത്തി. വാക്സിനേഷൻ മാസ് ക്യാമ്പയിൻ ആരംഭിക്കും. കൂടുതൽ വാക്സിൻ ലഭ്യമാക്കാൻ കേന്ദ്രത്തോട് സംസ്ഥാനം ആവശ്യപ്പെട്ടു. കോവിഡ് മാർഗനിർദ്ദേശം പാലിക്കുന്നുണ്ടോ എന്നറിയാൻ പരിശോധന കർശനമാക്കിയിട്ടുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. കോഴിക്കോട് ജില്ലയിൽ കോവിഡ് രോഗവ്യാപനം ശക്തമാകുന്ന സാഹചര്യത്തിൽ ഇന്ന് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗം ചേരും. വൈകുന്നേരം 3:30 കളക്ടറേറ്റിലാണ് യോഗം. ജില്ലയിൽ കവചം എന്ന പേരിൽ ഇന്ന് മുതൽ മെഗാ വാക്സിനേഷൻ ക്യാമ്പയിനും തുടങ്ങും. പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി പ്രധാന വ്യാപാര കേന്ദ്രങ്ങളിൽ നിരീക്ഷണവും ശക്തമാക്കിയിട്ടുണ്ട്. 90%-ലധികം ട്രെയിൻ സർവീസുകളും പുനരാരംഭിച്ചുവെന്ന പാലക്കാട് ഡിവിഷണൽ റെയിൽവേ മാനേജർ ത്രിലോക് കോത്താരി. ലോക്ഡൌൺ ഉണ്ടാവുമെന്നും ട്രെയിൻ സർവീസുകൾ നിർത്തുമെന്നുമുള്ള ആശങ്ക വേണ്ടെന്നും പ്രധാന സർവീസുകളെല്ലാം തുടരുമെന്നും റെയിൽവേ ഡിവിഷണൽ മാനേജർ പറഞ്ഞു. കോവിഡ് നിയന്ത്രണത്തിന് എല്ലാ മുൻകരുതലുകളും റെയിൽവേ സ്വീകരിച്ചിട്ടുണ്ട്. യാത്രക്കിടെ മാസ്ക് ധരിക്കാത്തവർക്കെതിരെ കർശന നടപടിയെടുക്കാൻ RPFന് നിർദ്ദേശം നൽകിയതായും അദ്ദേഹം പാലക്കാട് പറഞ്ഞു. എറണാകുളം ചെല്ലാനത്ത് സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തേക്ക് സർക്കാർ ചെലവിൽ പാലം നിർമ്മിക്കുന്നുവെന്ന പരാതി. പുതിയ പാലം വേണമെന്ന 300 കുടുംബങ്ങളുടെ ആവശ്യം അംഗീകരിക്കാതെയാണ് സ്വകാര്യ വ്യക്തിക്ക് വേണ്ടി പാലം നിർമ്മിച്ചു കൊടുക്കുന്നത് എന്നാണ് നാട്ടുകാരുടെ ആരോപണം. നാട്ടുകാരുടെ പ്രതിഷേധത്തിനിടെ പാലത്തിന്റെ നിർമ്മാണം ഹൈക്കോടതി സ്റ്റേ ചെയ്തു. ശോച്യാവസ്ഥയിലായ ഗൊണ്ടുപറമ്പ് മുതുകുപുറം പാലം പൊളിച്ചു പണിയണമെന്നത് ചെല്ലാനം നിവാസികളുടെ ഏറെക്കാലമായുള്ള ആവശ്യമാണ്. ഈ ആവശ്യം അംഗീകരിക്കാതെയാണ് വെറും 50 മീറ്റർ മാറി 4 കുടുംബങ്ങൾ മാത്രം താമസിക്കുന്ന തറയപ്പറമ്പ് ഭാഗത്തേക്ക് പാലത്തിന് അനുമതി കൊടുത്തത്. 2.5 മീറ്റർ മാത്രം റോഡുള്ള ഇവിടെ 7.5 മീറ്റർ വീതിയിലാണ് പാലം നിർമ്മാണം നടത്തുന്നത്. ഇത് തൊട്ടടുത്തുള്ള സ്വകാര്യ വ്യക്തിയുടെ റിസോർട്ടിലേക്ക് വേണ്ടിയാണെന്നാണ് നാട്ടുകാരുടെ ആരോപണം. ഞങ്ങൾ മക്കളോട് പറഞ്ഞു സൂക്ഷിച്ച് വേണം ആ പാലം കയറിയിറങ്ങാൻ. അത്രയ്ക്കും ശോചനീയ അവസ്ഥയാണ് ആ പാലം. ആ പാലം പണിയാനായിട്ട് അനുമതി കിട്ടിയിട്ട് ആ അനുമതിയാണ് ഇവിടെ പണിയണത്. ആ പാലം ഞങ്ങൾ ഈ പാലം പണിയാനെ ഞങ്ങൾ എതിരല്ല. ചെല്ലാനം ദേശത്ത് വികസനം ഉണ്ടാകട്ടെ, അത് ഞങ്ങൾ എതിരല്ല. പക്ഷെ ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ, അതായത് ഈ 4 വീട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് ആ പാലം. 300 വീട്ടുകാർ ഉപയോഗിക്കുന്ന ആ പാലമാണ് അത്യാവശ്യം. അതുകൊണ്ട് MLA അതിന് ചെയ്യാതെ ഇതിന് ചെയ്യുന്നു. മുൻപുണ്ടായിരുന്ന പാലം പൊളിച്ചു പണിയുന്നു എന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് ഇവിടെ പാലം നിർമ്മാണത്തിന് അനുമതി വാങ്ങിയതെന്നും നാട്ടുകാർ പറയുന്നു. നിലവിലുള്ള പാലം പണിയാതെ ഈ റിസോർട്ടിന്റെ ലക്ഷ്യത്തോടു കൂടി മാത്രം, അതായത് 2 മീറ്റർ വീതിയുള്ള ഒരു വഴിയാണ് അവിടെ ഉള്ളത്. അതിന് പകരം 7.5 മീറ്റർ വീതിയുള്ള പാലം പണിത് നേരെ റിസോർട്ടിന് ഈ കോമ്പൗണ്ടിന്റെ അകത്തേക്കാണ് ഈ പാലം വരുന്നത്. അത് ജനങ്ങൾ, അത് മാത്രമല്ല നമ്മളിപ്പോൾ ഇവിടുത്തെ ഏറ്റവും പ്രശ്നം കടൽ വെള്ളമായിട്ടാണ്. ഇപ്പം ഈ 1 മാസം കൂടി കഴിഞ്ഞാൽ നല്ല കടലായിട്ടുണ്ടാവും. ഈ വെള്ളം ഈ തോട്ടിൽ കൂടിയാണ് ഈ ഒഴുകിപ്പോണത്. അതുവരെ തടസ്സപ്പെടുത്തിക്കൊണ്ടാണ് അവർ ബണ്ട് കെട്ടിയാണ് ഈ പാലം പണിയണത്. 2020 നേതൃത്വത്തിൽ പാലം നിർമ്മാണം തടഞ്ഞു. സംഘടനാ പ്രവർത്തകർ നൽകിയ ഹർജിയിൽ പാലം നിർമ്മാണം ഹൈക്കോടതി സ്റ്റേ ചെയ്തിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി. തിരുവനന്തപുരത്ത് വൻ സ്വർണ്ണ കവർച്ച. പള്ളിപ്പുറം ടെക്നോസിറ്റിക്ക് സമീപമാണ് കാർ തടഞ്ഞു നിർത്തി 100 പവനോളം സ്വർണം കവർന്നത്. സ്വർണ്ണാഭരണങ്ങൾ നിർമ്മിച്ച ജ്വല്ലറിക്ക് നൽകുന്ന മഹാരാഷ്ട്ര സ്വദേശിയെ അജ്ഞാത സംഘം വെട്ടിപ്പരിക്കേൽപ്പിച്ച് സ്വർണം കവർന്നു. തിരുവനന്തപുരം പള്ളിപ്പുറത്ത് രാത്രി 8 മണിയോടെയായിരുന്നു സംഭവം. ആറ്റിങ്ങലിലെ സ്വകാര്യ ജ്വല്ലറിയിലേക്ക് നൽകാനായി സ്വർണ്ണാഭരണങ്ങൾ കൊണ്ടുപോകുന്ന മഹാരാഷ്ട്ര സ്വദേശി സമ്പത്തിനെയാണ് കാറിലെത്തിയ അജ്ഞാത സംഘം വെട്ടിപ്പരിക്കേൽപ്പിച്ച ശേഷം
100 പവനോളം സ്വർണം കവർന്നത്. വാഹനമോടിച്ചിരുന്ന അരുണിനെ മർദ്ദിച്ചവശനാക്കി വഴിയിൽ ഉപേക്ഷിക്കുകയും ചെയ്തു. കാറിലൊപ്പമുണ്ടായിരുന്ന ബന്ധുവായ ലക്ഷ്മണയെ കാണാനില്ലെന്നും ഇവർ പറയുന്നു. സമ്പത്തിന്റെ കൈക്ക് വെട്ടേറ്റിട്ടുണ്ട്. ആറ്റിങ്ങൽ DYSP CS ഹരിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് സംഭവം അന്വേഷിക്കുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. ബന്ധുക്കൾ ഉപേക്ഷിച്ചതിനെ തുടർന്ന് തിരുവനന്തപുരത്ത് റോഡരികിൽ ദുരിത ജീവിതം നയിച്ചിരുന്ന മാനസിക വൈകല്യമുള്ള വൃദ്ധന് കൈത്താങ്ങായി. ന്യൂസ് 18 വാർത്ത. ശ്രീഗോകുലം മെഡിക്കൽ കോളേജിലെ സ്വാന്ത്വനം കെയർ യൂണിറ്റാണ് കുഴിവട സ്വദേശി സുധാകരന് ചികിത്സയും സൌകര്യവും ഒരുക്കിയത്. ആക്കുളം ഉള്ളൂർ റോഡിൽ യാത്ര ചെയ്യുന്നവർക്ക് നൊമ്പരക്കാഴ്ചയായിരുന്നു സുധാകരന്റെ ജീവിതം. 4 സഹോദരങ്ങളും അവരുടെ കുടുംബങ്ങളും ഉണ്ടായിട്ടും കൂടെ കൂട്ടാൻ തയ്യാറാകാത്ത സാഹചര്യത്തിലായിരുന്നു കടുത്ത വേനലിലെ നരകയാതന. മാനസിക വൈകല്യമുള്ള സുധാകരന്റെ ദുരിത ജീവിതം ന്യൂസ് 18 പുറം ലോകമറിഞ്ഞു. വൈകാതെ സഹായഹസ്തവുമായി ശ്രീഗോകുലം മെഡിക്കൽ കോളേജിലെ സാന്ത്വനം കെയർ യൂണിറ്റ് എത്തി. സുധാകരനെ ആശുപത്രിയിൽ എത്തിച്ച ആരോഗ്യ പ്രവർത്തകർ ചികിത്സയും ഭക്ഷണവും ഉറപ്പാക്കി. ഞാൻ ന്യൂസ് 18 ചാനൽ കാണുകയുണ്ടായി. അതുവഴി എനിക്ക് ശ്രീ സുധാകരന്റെ ദുരവസ്ഥ മനസ്സിലാക്കാൻ കഴിഞ്ഞു. അപ്പോൾ തന്നെ ഞങ്ങളുടെ ചെയർമാൻ ശ്രീ ഗോകുലം ഗോപാലൻ സാറുമായിട്ട് അത് പങ്കുവെക്കുകയും അദ്ദേഹം ഉടനെ ഞങ്ങളുടെ ടീമായ ഡോക്ടർ രാമൻ നായരും അതുപോലെ മറ്റുള്ള ഞങ്ങളുടെ ആരോഗ്യ പ്രവർത്തകരെയും ഉടൻ തന്നെ ന്യൂസ് 18 കോൺടാക്ട് ചെയ്യാനും അവിടുത്തെ കാര്യങ്ങൾ മനസ്സിലാക്കി ആ പേഷ്യൻറ്റിൻ്റെ ഇനിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഏറ്റെടുക്കാം എന്ന് എന്നോട് പറയുകയും അതനുസരിച്ചാണ് ഞാൻ ഈ കാര്യം നിങ്ങളെ അറിയിക്കാൻ സന്നദ്ധത പ്രകടിപ്പിക്കുകയും ചെയ്തു. ബന്ധുക്കളും ഉറ്റവരുമൊക്കെ കാഴ്ചക്കാരായി നിൽക്കുമ്പോൾ സമൂഹത്തിന്റെ സാന്ത്വന സ്പർശം ഈ 63-കാരന് പുതുജീവൻ നൽകുകയാണ്. ക്യാമറമാൻ കൃഷ്ണപ്രസാദിനൊപ്പം SS ശരൺ, ന്യൂസ് 18 തിരുവനന്തപുരം. കളമശ്ശേരി മുട്ടാർപുഴയിൽ 13-കാരിയുടെ മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിൽ പിതാവിന്റെ തിരോധാനം പോലീസിനെ കുഴയ്ക്കുന്നു. സനുമോഹനെ കണ്ടെത്താനുള്ള വ്യക്തമായ തെളിവുകൾ ലഭിക്കാത്തതാണ് അന്വേഷണം വഴിമുട്ടിക്കുന്നത്. സംഭവത്തിൽ ദുരൂഹതയുള്ളതിനാൽ കേസ് വെല്ലുവിളിയായി ഏറ്റെടുത്ത് അന്വേഷണം നടത്തിവരികയാണ് എന്ന് IG നാഗരാജു വ്യക്തമാക്കി. മുട്ടാർപുഴയിൽ നിന്ന് പെൺകുട്ടിയുടെ മൃതദേഹം ലഭിച്ച് ഏകദേശം 1 മാസമാകാറായിട്ടും പിതാവ് സനുമോഹൻ എവിടെയാണെന്ന് കണ്ടെത്താൻ കഴിയാത്തതാണ് പോലീസിന് തിരിച്ചടിയാകുന്നത്. മുങ്ങിമരണമാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ടെങ്കിലും മകളെ പുഴയിലെറിഞ്ഞതിന് ശേഷം സനുമോഹൻ കടന്നു കളഞ്ഞതാണോ അതോ മറ്റാരെങ്കിലും ഇവരെ അപായപ്പെടുത്തിയതാണോ എന്ന സംശയമാണ് പോലീസിന് മുന്നിലുള്ളത്. സനുമോഹനും പുഴയിൽ വീണിട്ടുണ്ടാകാമെന്ന സംശയത്തിൽ ആദ്യഘട്ടത്തിൽ പുഴയിൽ ഫയർഫോഴ്സ് തെരച്ചിൽ നടത്തിയിരുന്നു. ഇവർ സഞ്ചരിച്ച കാർ അപ്രത്യക്ഷമായത് ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് അന്വേഷണം മറ്റൊരു വഴിക്ക് നീങ്ങിയത്. വാളയാർ ചെക്ക് പോസ്റ്റ് വഴി കാർ കടന്നുപോകുന്ന CCTV ദൃശ്യമാണ് കേസിലെ നിർണായക തെളിവ്. അന്വേഷണം തമിഴ്നാട് കേന്ദ്രീകരിച്ചാണ് നിലവിൽ പുരോഗമിക്കുന്നത്. And we have progressed well in the investigation and we will detect this case and we will trace him. സനു മോഹൻ ജീവിച്ചിരിപ്പുണ്ടെന്ന നിഗമനത്തിൽ തന്നെയാണ് പോലീസ്. ഇദ്ദേഹത്തിന്റെ ചില സുഹൃത്തുക്കളെ പോലീസ് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്നുണ്ട്. തമിഴ്നാട്ടിൽ ഇയാൾക്ക് മറ്റൊരു കുടുംബമുണ്ടെന്നും അഭ്യൂഹമുണ്ട്. ന്യൂസ് 18 കൊച്ചി. കാറിനുള്ളിൽ കുടുങ്ങിയ 2 വയസ്സുകാരനെ നാട്ടുകാർ കാറിന്റെ ചില്ല് തകർത്ത് രക്ഷപ്പെടുത്തി. കഴിഞ്ഞ ദിവസം കൊണ്ടറയിലായിരുന്നു സംഭവം. കുട്ടിയുടെ അച്ഛനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കാറിനുള്ളിൽ കുടുങ്ങിയ 2 വയസ്സുകാരനെ സമയോചിതമായി ഇടപെട്ട നാട്ടുകാരാണ് പുറത്തെടുത്തത്. കുണ്ടറ ആശുപത്രി മുക്കിൽ കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്കായിരുന്നു സംഭവം. 2 വയസ്സുള്ള കുഞ്ഞാണ് കാറിനുള്ളിൽ കുടുങ്ങിയത്. കുട്ടിയുടെ കരച്ചിൽ കണ്ട വഴിയാത്രക്കാർ കാറിന് ചുറ്റും തടിച്ചുകൂടി. കാറിന്റെ ഉടമസ്ഥനെ തിരക്കിയെങ്കിലും സമീപത്തൊന്നും കാണാത്തതിനെ തുടർന്ന് കുണ്ടറയിലെ ആംബുലൻസ് ഡ്രൈവർ വിൻസെന്റ് കാറിന്റെ ചില്ല് തകർത്ത് കുട്ടിയെ പുറത്തെടുക്കുകയായിരുന്നു. കരഞ്ഞ് അവശനിലയിലായിരുന്നു കുഞ്ഞ്. ആ സമയത്ത് ഞാൻ ഗ്ലാസ് വലിച്ചു പൊട്ടിച്ച് ഈ കുട്ടിയെ എടുത്തു DK ഏൽപ്പിച്ചിട്ടുണ്ട്. കുട്ടിയുടെ അച്ഛൻ അരമണിക്കൂറിന് ശേഷം തിരികെ എത്തിയപ്പോൾ നാട്ടുകാർ തട്ടിക്കയറി. പോലീസെത്തി സ്ഥിതി ശാന്തമാക്കിയ ശേഷം മറ്റു ബന്ധുക്കളെ വിളിച്ചു വരുത്തി കുഞ്ഞിനെ കൈമാറി. കന്യാകുഴി സ്വദേശിയായ പിതാവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ന്യൂസ് 18 കൊല്ലം.
പശ്ചിമബംഗാളിൽ നാലാംഘട്ട വോട്ടെടുപ്പ് ആരംഭിച്ചു. 11 ജില്ലകളിലെ 44 മണ്ഡലങ്ങളാണ് വിധി എഴുതുന്നത്. 373 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത്. സിംഗൂർ, ദക്ഷിണ സോനാപൂർ, ഉത്തര സോനാപൂർ, ഉത്തര ബഹ്ള, ദക്ഷിണ ബഹ്ള, ജാദവ്പൂർ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. ബച്ചാറാം മന്നയാണ് സിംഗൂരിലെ TMC സ്ഥാനാർത്ഥി. മുൻ തൃണമൂൽ MLA എ രവീന്ദ്രനാഥ് ഭട്ടാചാരിയാണ് BJP സ്ഥാനാർത്ഥി. SFI സംസ്ഥാന സെക്രട്ടറി ശ്രീജൻ ഭട്ടാചാരിയാണ് മൂന്നാം മുന്നണിക്ക് വേണ്ടി മത്സരിക്കുന്നത്. ക്രിക്കറ്റ് താരം മനോജ് തിവാരി, മന്ത്രിമാരായ പാർദ ചാറ്റർജി, അരൂപ് ബിശ്വാസ്, രവീന്ദ്രനാഥ് ഘോഷ്, അനൂപ് റോയി എന്നിവരാണ് ജനവിധി തേടുന്ന മറ്റു പ്രമുഖർ. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ ഒരു നിർണായക ഘട്ടത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആത്മനിർഭർ ഭാരത് പ്രഖ്യാപിച്ചത്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സ്വാശ്രയത്തിന്റെയും സ്വയം പര്യാപ്തതയുടെയും വിജയകഥകൾ നെറ്റ്വർക്ക് 18 സംരംഭമായ സ്വാഭിമാൻ ഭാരതിലൂടെ ITC അവതരിപ്പിക്കുന്നു. ലോകത്തിനായി ഇന്ത്യയുടെ തനത് രുചികൾ സംരക്ഷിക്കുന്ന ITC ഹോട്ടലുകളെ കുറിച്ചറിയാം. ഈ റിപ്പോർട്ടോടുകൂടി ന്യൂസ് അപ്ഡേറ്റ്സ് ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.